ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്കൊരു തലവേദന വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ കൂടുതലും എടുക്കുക മേ ബി ഒരു പാരസിറ്റമോളോ അല്ലെങ്കിൽ ഒരു ഇബുപ്രൂഫൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പാരസിറ്റമോൾ എടുക്കുന്നത് കറക്റ്റ് രീതിയിലാണോ, അല്ലെങ്കിൽ ഇത് എടുക്കുന്നുണ്ട് എന്തെങ്കിലും ഗുണദോഷങ്ങൾ ഉണ്ടോ, അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതലായിട്ടും 6 മിസ്റ്റേക്സ്, നിങ്ങൾ കൂടുതലും ചെയ്യുന്ന 6 മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ തെറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു പാരസിറ്റമോൾ, നിങ്ങൾക്കൊരു തലവേദന വന്നു, അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ഒരു പാരസിറ്റമോൾ എടുക്കും, പിന്നെ നിങ്ങൾക്ക് പനിയും വരും, മേ ബി ജലദോഷം വല്ലതും ഉണ്ടെങ്കിൽ മേ ബി നിങ്ങളൊരു ഇബുപ്രൂഫനും കൂടി എടുക്കും. അപ്പോൾ ആക്ച്വലി ഈ ഒരു പാരസിറ്റമോളിലും ഈ ഒരു ഇബുപ്രൂഫനിലും എന്താണ് കണ്ടൻസ് ഉള്ളത് ജസ്റ്റ് നിങ്ങളും നോക്കിയിട്ടുണ്ടോ? മേ ബി അവിടെയാണ് നിങ്ങൾക്ക് വീഴ്ച പറ്റുന്നത്. കാരണം നിങ്ങൾ എടുക്കുന്ന മരുന്നിൻ്റെ അളവ് കൂടുകയും മേ ബി ഈ രണ്ട് മരുന്നിൽ ഒരേപോലെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ മേ ബി അത് നിങ്ങളുടെ ബോഡിയുടെ ഫങ്ഷനെയും മേ ബി ലിവറിനെയും ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പാരസിറ്റമോൾ ഏത് മരുന്ന് എടുക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് അതിൻ്റെ ബാക്കിലുള്ള ഇൻഗ്രീഡിയൻസിനെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിക്കുമ്പോൾ രണ്ടിലും ഒരേപോലെ ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഒന്ന് എടുക്കാം. അപ്പോൾ ഇത് മുഖേന നിങ്ങൾക്ക് ഈ ലിവർ ഡാമേജ് തടയാൻ പറ്റും. സോ ഇതാണ് കൂടുതലായിട്ടും ചെയ്തു വരുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക്. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു മരുന്ന് എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ നോക്കാറില്ല. കാരണം ഈ ഒരു പാരസിറ്റമോളും ഇബുപ്രൂഫനും നമ്മൾ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളായി വെച്ച് നോക്കാം. ഇപ്പോൾ ഒരു പാരസിറ്റമോൾ നമുക്കൊരു എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുകയാണെങ്കിൽ മേ ബി അത് സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കില്ല. മേ ബി ഗ്യാസ് റിലേറ്റഡ് പ്രോബ്ലംസോ ഹെഡ് പെയിൻ, ഒരു നെഞ്ചെരിച്ചിൽ, അങ്ങനെയുള്ള പ്രോബ്ലംസൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാറില്ല. പക്ഷേ നിങ്ങളൊരു ഇബുപ്രൂഫിൻ അങ്ങനത്തുള്ള മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കരുത്. കാരണം ഇത് എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കുമ്പോൾ മേ ബി ഈ ഒരു ഇബുപ്രൂഫൻ ഈ ഒരു സ്റ്റൊമക്ക് ലൈനിങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന മുഖേന മേ ബി നിങ്ങൾക്ക് ഒരു ഗ്യാസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നെഞ്ചെരിച്ചൽ ഉണ്ടാവാം. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ തെറ്റ്. കാരണം നിങ്ങൾ അവിടെ ആ ഒരു മെഡിസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അതേപോലെ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു മെഡിസിൻ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഗ്യാസ് ഉള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മേ ബി ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള പാൻഡോപ്പോ റാൻഡാക്കോ എന്തെങ്കിലും എടുക്കാൻ നോക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് ആ മെഡിസിൻ ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസും നിങ്ങൾക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ തെറ്റ് നിങ്ങൾ കൂടുതലും ചെയ്തു വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു മെഡിസിൻ എടുക്കുമ്പോൾ അത് കറക്റ്റ് ഡോസേജിലായിരിക്കില്ല എടുക്കുന്നത്. കാരണം ഒരു പാരസിറ്റമോൾ എടുക്കുകയാണെങ്കിൽ കൂടുതലും ഇപ്പോൾ നിങ്ങൾക്കൊരു തലവേദന വന്നു, അപ്പോൾ നിങ്ങൾ പാരസിറ്റമോൾ പെട്ടെന്ന് എടുത്തു, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും തലവേദന ഉണ്ട്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഡോസ് കുറഞ്ഞ്, അപ്പോൾ ഒന്നുകൂടി എടുക്കാൻ പറഞ്ഞ് നിങ്ങൾ പിന്നെയും എടുക്കും. അപ്പോൾ ഈ ഒരു പാരസിറ്റമോൾ ഏതൊരു മെഡിസിൻ ആയാലും അത് കറക്റ്റ് ഡോസേജിൽ അത് ഫോളോ ചെയ്യണം. അപ്പോൾ കറക്റ്റ് ഡോസേജിൽ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ മേ ബി അത് റിലേറ്റ് ചെയ്തും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെഡിസിൻ എടുക്കുമ്പോൾ അത് എപ്പോഴാണ് എടുത്തതെന്നും ആ ഒരു മെഡിസിൻ്റെ കറക്റ്റ് ഡോസേജ് ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, കറക്റ്റ് ടൈമും ഫോളോ ചെയ്യണം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് മാറ്റർ. ഒരു മെഡിസിൻ എടുക്കുമ്പോൾ, ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ആ മെഡിസിൻ എപ്പോഴാണ് എടുത്തതെന്ന് ജസ്റ്റ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മെഡിസിൻ എടുക്കാറുള്ള ആ ടൈം ആകുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ യു ഹാവ് ടു നോട്ട് ദാറ്റ് മെഡിസിൻ എടുക്കുമ്പോൾ അതിൻ്റെ ടൈം എപ്പോഴും ഒന്ന് ഓർമ്മ വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ടൈം തെറ്റിയെടുക്കുകയാണെങ്കിൽ ലിവർ ഡാമേജിന് ഇതൊരു കാരണമായേക്കാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കൂടുതലും നിങ്ങൾ ചെയ്തു വരുന്ന മിസ്റ്റേക്ക്. അപ്പോൾ നാലാമത്തെ കോമൺ എറർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു പാരസിറ്റമോൾ എടുത്തു, നിങ്ങൾക്ക് തലവേദന പോയി, പിന്നെ നിങ്ങൾ അടുത്ത തലവേദന വരുമ്പോൾ ഈ ഒരു പാരസിറ്റമോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതൊരു അഡിക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു പാരസിറ്റമോൾ കുറേ എടുക്കുമ്പോൾ എല്ലാം ശരിയായി വരും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്കറിയാത്തൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാരസിറ്റമോൾ, അതായത്
ഈ ഒരു പെയിൻ കില്ലേഴ്സിൽ കൂടുതലായിട്ടും കൊടീൻ എന്നുള്ളൊരു സാധനമുണ്ട്. ഈ ഒരു കൊടീൻ്റെ ആക്ടിവേഷൻ, അതായത് ഈ ഒരു കൊടീൻ സബ്സ്റ്റൻസ് നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിലും മേ ബി അത് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഹെഡ് ഏക്ക് ഉണ്ടാവാം. സോ നിങ്ങൾക്കത് നിങ്ങൾ വിചാരിക്കും ഈ ഒരു പെയിൻ കില്ലർ എടുത്തുകൊണ്ട് എല്ലാം ശരിയാകും എന്നുള്ളതാണ്. പക്ഷേ കൂടുതലായിട്ടും പെയിൻ കില്ലർ എടുക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് തലവേദന ഉണ്ടാവാം. സോ യു ഹാവ് ടു നോട്ട് ദാറ്റ് ഇത് നിങ്ങളിപ്പോൾ കുറേ ഒരു പെയിൻ കില്ലേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു അഡിക്ഷനിലേക്കാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരസിറ്റമോൾ, അതായത് പെയിൻ കില്ലേഴ്സ് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുക്കരുത്. അതായത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ മേ ബി ഇതൊരു അഡിക്ഷനിലേക്കാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാരസിറ്റം, അതായത് ഏത് പെയിൻ കില്ലർ എടുക്കുകയാണെങ്കിലും മേ ബി അതിൽ കൊടീൻ സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കൊടീൻ അതായത് ഈ ഒരു കൊടീൻ സബ്സ്റ്റൻസ് 3 ദിവസത്തിൽ കൂടുതൽ, അതായത് പെയിൻ കില്ലേഴ്സ് 3 ദിവസത്തിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ മേ ബി പെയിൻ കില്ലർ അല്ലെങ്കിൽ ഹെഡ് ഏക്ക് എന്തായാലും വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പാരസിറ്റമോൾ എടുക്കുമ്പോൾ ദയവ് ചെയ്ത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുക്കരുത്. ആ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേനും അവർ പാരസിറ്റമോൾ ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെയും തലവേദന വരുവാണെങ്കിൽ ഡോക്ടറെ കാണാണ്ട് ഈ ഒരു പാരസിറ്റമോളിലേക്ക് പോകരുത്. അപ്പോൾ 5-ാമത്തെ കോമൺ ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ മരുന്ന് കഴിയുമ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ പാർട്ട്ണറുടെ മരുന്നിലേക്ക് പോകുന്നു. ഇപ്പോൾ രണ്ടാൾക്കും നിങ്ങൾ വിചാരിക്കും ഈ രണ്ട് പാരസിറ്റമോളും അല്ലെങ്കിൽ രണ്ട് പെയിൻ കില്ലറും ഒരേ കോമ്പോസിഷൻ ആയിരിക്കും, സോ ഇത് എടുക്കുന്നതുകൊണ്ട് ഇത് മാറും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഡോക്ടർ ഒരു പേഷ്യൻറ്റിന് മരുന്ന് കൊടുക്കുമ്പോൾ അവരുടെ ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലംസിനനുസരിച്ചായിരിക്കും മരുന്ന് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഡയക്ലോഫിനാക്ക് എടുക്കാം. ഈ ഒരു ഡയക്ലോഫിനാക്ക് കൂടുതലും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ജോയിൻറ്റ് പെയിൻ ഉള്ള ഒരാൾക്കായിരിക്കും. പക്ഷേ ഈ ഒരു ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ ഈ ഒരു ഡയക്ലോഫിനാക്ക് നിങ്ങൾ ഒരു ഹാർട്ട് ഫെയിലിയർ കേസിലോ അല്ലെങ്കിൽ നെഞ്ചുവേദനയുള്ള ആ ഒരു കേസിലോ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ മുറിവുള്ള ഒരു വയറുവേദന ആ ഒരു ടൈമിൽ നിങ്ങളൊരു ഡയക്ലോഫിനാക്ക് എടുക്കുകയാണെങ്കിൽ മേ ബി അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നില്ല, മേ ബി അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നില്ല. സോ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് മെഡിസിൻ തന്നെയാവണം നിങ്ങൾ എടുക്കേണ്ടത്. ദയവ് ചെയ്ത് നിങ്ങൾ മറ്റൊരാളുടെ മെഡിസിൻ ഒരിക്കലും നിങ്ങളുടെ വേദന പോകാൻ വേണ്ടിയിട്ട് ഒരിക്കലും എടുക്കരുത്. ഇതും ഇങ്ങനെ ഫോളോ ചെയ്യുന്നതനുസരിച്ച് മേ ബി കുറേ കോംപ്ലിക്കേഷൻസും ഉണ്ടാവാം. ഒരു ഡയക്ലോഫിനക്ക് അല്ലെങ്കിൽ ഏതൊരു പെയിൻ കില്ലർ നിങ്ങൾ കുറേ വട്ടം എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബോഡിയിൽ തന്നെ അഡ്ജസ്റ്റ് ആയി വരുന്നതാണ്. അപ്പോൾ കുറേ വട്ടം എടുക്കുമ്പോൾ മേ ബി നിങ്ങൾക്ക് ആ ഒരു പെയിൻ കുറഞ്ഞു വരും എന്ന് ഉറപ്പില്ല, പെയിൻ കൂടത്തേ ഉള്ളൂ. സോ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്, അല്ലാതെ മറ്റൊരാളുടെ മെഡിസിൻ ഒരിക്കലും നിങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത്. ഇതാണ് കൂടുതലായിട്ടും നിങ്ങൾ ചെയ്തു വരുന്ന 5-ാമത്തെ തെറ്റ്. അപ്പോൾ ലാസ്റ്റ് കോമൺ എറർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ഡ്രൈവറാണ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ നേരം രാത്രി വണ്ടി ഓടിക്കുമ്പോൾ മേ ബി നിങ്ങൾക്ക് തലവേദന ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു പാരസിറ്റമോൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും പറഞ്ഞ് നിങ്ങൾ പാരസിറ്റമോൾ എടുത്തെടുക്കും. പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു പാരസിറ്റമോൾ ഞാൻ പറഞ്ഞ പോലെ കൊടീൻ ഉണ്ട്. ഈ ഒരു കൊടീൻ്റെ മെയിൻ ആക്ഷൻ വെച്ച് കഴിഞ്ഞാൽ പെയിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുക മാത്രമാണ്. പക്ഷേ ഇതിനൊരു അഡ്വേഴ്സ് എഫക്റ്റ് വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്കൊരു ഉറക്കം വരുന്ന ഒരു ഫീല് ഉണ്ടാവാം. സോ ഈ ഒരു ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പാരസിറ്റമോൾ കൂടുതലും എടുക്കുകയാണെങ്കിൽ മേ ബി ഒരു വലിയ ദുരന്തം അല്ലെങ്കിൽ വലിയ ആക്സിഡൻറ്റിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ ദയവ് ചെയ്ത് തലവേദന വരുമ്പോൾ പാരസിറ്റമോൾ എടുക്കുന്നത് ഒഴിവാക്കുക. കാരണം ഈ ഒരു ഇത് ഒഴിവാക്കുന്നതിന് മുഖേന നിങ്ങൾക്ക് വല്ല ആക്സിഡൻസും ഒഴിവാക്കാൻ പറ്റും. സോ ഇതാണ് നിങ്ങൾ ചെയ്യുന്ന 6 തെറ്റുകളും. ഇത് നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ മെത്തേഡ് അതേപോലെ ഫോളോ ചെയ്യുവാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ലിവർ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, വലിയ ദുരന്തങ്ങളും നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.